ഓരോ ദിവസവും ഭരണം മുന്നോട്ട് പോകുമ്പോഴും കാലഘട്ടം മുന്നോട്ട് പോകുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോഴും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാന ലാപ്പിലേക്ക് അടുക്കുകയാണ്. ശരിക്കും കൊട്ടിക്കലാശത്തിലേക്ക് ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പരസ്യപ്രചാരണവും ഏതാണ്ടൊക്കെ അവസാനിക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പുതിയ പുതിയ കുറേ വിശേഷങ്ങൾ മുന്നോട്ട് വരുന്നത്. കോൺഗ്രസിനെതിരെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നത്. വെറും ആക്ഷേപങ്ങളല്ല, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് പുതിയ ആക്ഷേപവും ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ പ്രാദേശികമായി ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ NDA യിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടി താനുമായി ചർച്ച നടത്തി എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട്, ദേശീയ മാധ്യമങ്ങളോട് അടക്കം അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച തുടങ്ങിയതാണ്. ഈ തുടങ്ങിയത് അധികം മുന്നോട്ട് പോയില്ല, പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്താണ് കൂടുതൽ ചർച്ചകൾ നടന്നതെന്നും പലർക്കും സീറ്റ് കിട്ടാത്തതിലും അതോടൊപ്പം തന്നെ ഒപ്പം നിർത്താത്തതിലും വിശ്വാസത്തിലെടുക്കാത്തതിലും അതുപോലെ തന്നെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥിതി വന്നപ്പോഴുമാണ് കൂടുതൽ ചർച്ച നടത്തിയതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് പരസ്യമായി പറഞ്ഞതാണ്, മാധ്യമപ്രവർത്തകരോട് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ചാനലുകാരും എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞതാണ്. അസം മുഖ്യമന്ത്രിയുടെ ഇത്തരം വലിയൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രസ്താവനയെ വലിയ ഗൗരവത്തോടെയാണ് കാണുന്നത്. മുൻ കോൺഗ്രസ്സുകാരനായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് സംസ്ഥാനത്തെ എല്ലാ സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട നേതാക്കളുമായി ഫോണിൽ ബന്ധപ്പെടുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നേരിൽ കാണുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളോ ഇല്ല. ആ കോൺടാക്റ്റുകൾ ഇപ്പോഴും തൻ്റെ കൈവശമുണ്ടെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ തുറന്നു പറയുകയും ചെയ്തു. ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. പ്രാദേശിക പ്രവർത്തകർ ചെയ്യുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസിൻ്റെ നേതാക്കൾ, ഒരു വിഭാഗം നേതാക്കൾ അവർ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയെ NDA യിലേക്ക് BJPയോടൊപ്പം ചേരാൻ അവർ തയ്യാറാകുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയാൻ കാരണം ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ നേതാക്കന്മാർ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു അട്ടിമറിയിലൂടെ ഇവർ നടത്താൻ ശ്രമിച്ചുവെങ്കിൽ ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ഗ്രൂപ്പുകളിൽപ്പെട്ട പ്രവർത്തകർ ആർക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക? ഉറപ്പായിട്ടും അവർ അസംതൃപ്തരാണ്. ഈ നേതാക്കന്മാർ എന്തായാലും പുറത്തേക്ക് അഭിനയിച്ച് ഞാൻ പ്രചരണത്തിനുണ്ടെന്ന് കാണിക്കുന്നതല്ലാതെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം നടത്താൻ തീരെ സാധ്യതയില്ല. ഇവരുടെ വോട്ടും കിട്ടില്ല, ഇവരുടെ കുടുംബത്തിലുള്ളവരുടെ വോട്ടും കിട്ടില്ല, ഇവർ നേതൃത്വം നൽകുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെയും വോട്ട് ലഭിക്കില്ല. ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾ എന്ന് പറയാൻ കാരണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഇവർ. നേതാവ് ആകണമെങ്കിൽ പുറകിൽ അണികളുണ്ടായിരിക്കണം. ഈ അണികൾ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ നേതാവായിട്ട് കൊണ്ടുവരുന്നത്. ശരാശരി ഒരു നേതാവിൻ്റെ കീഴിൽ ഇത്ര അണികളുണ്ടാകും. ഈ പറയുന്ന അണികളുടെ വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും UDFന് ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതോടുകൂടി കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന അസംതൃപ്തർ ഉറപ്പായിട്ടും അവർക്ക് വോട്ട് ചെയ്യത്തില്ല, അതല്ലെങ്കിൽ UDFനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അവർ വോട്ട് ചെയ്യില്ല. പകരം BJPക്ക് മറിച്ച് നൽകാനുള്ള സാധ്യത, അല്ലെങ്കിൽ NDAക്ക് മറിച്ച് നൽകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. പിന്നെ നേതാക്കന്മാർ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ചെയ്യുന്നവരല്ല അണികൾ. ഉറപ്പായിട്ടും അവർ ജനാധിപത്യ ചേരിയോടൊപ്പം നിൽക്കും. ചിന്തയും ചിന്താശേഷിയും ഉള്ളവരും, അവർ മാധ്യമങ്ങൾ കാണുന്നതും ദിനപത്രങ്ങൾ വായിക്കുന്നവരും എല്ലാ ദിവസത്തെയും വാർത്തകളെ സംഭവങ്ങളെ അനലൈസ് ചെയ്യുന്നവരുമാണ്. അവർ ഉറപ്പായിട്ടും മതേതര ചേരിക്കൊപ്പം നിൽക്കും, ഉറപ്പായിട്ടും മതേതരത്വത്തോടൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി അവർ സപ്പോർട്ടീവായിട്ട് വോട്ട് ചെയ്യും. നേതാക്കന്മാർ പോയാലും ഇത്തരം അണികളെയൊന്നും അവരിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കില്ല. അവർ കൃത്യമായിട്ട് അവരുടെ വോട്ട് വിനിയോഗിക്കും. ഇവർ പറയുന്നതല്ല കാര്യങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസിൻ്റെ പോക്ക് എന്നുള്ള കാര്യത്തിൽ ഇത്തരം വാർത്തകൾ അതിനെ സാക്ഷ്യം വഹിക്കുന്നതാണ്. അസം മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ ഇത്ര ആധികാരികമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സത്യസന്ധതയുണ്ട്. ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ പരാതി നൽകാത്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറ്റ് ഏജൻസികൾക്കോ ഇതുവരെ കോൺഗ്രസ് ആരും പരാതി നൽകിയിട്ടില്ല. കാരണം പരാതി നൽകിയാൽ ഈ പറയുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഭൂരിഭാഗവും കോൺഗ്രസ് പരിപാടികളിലെ പോലെ തന്നെ ഭൂരിഭാഗം ആളുകളും സ്റ്റേജിനുള്ളിലായിരിക്കും.
കാണാനുള്ളത് കുറച്ച് ആളുകൾ മാത്രമായിരിക്കും. ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടുന്ന ഒരു സാഹചര്യം വരും. ഇതുണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ കൂടുതൽ അവർ ചർച്ച ചെയ്യേണ്ട എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാനോ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുവാനോ ബന്ധപ്പെട്ടവരെ ശ്രമിച്ചുവെങ്കിലും അവർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.